ഓൾഡ് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറിന്റെ കേസുകളിൽ ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. വിവിധ ട്വീറ്റുകളുടെ പേരിൽ യു പി പോലീസ് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളിലും മുഹമ്മദ് സുബൈറിന് ഇടക്കാല ജാമ്യം അനുവദിച്ചു. കൂടുതൽ ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് മുഹമ്മദ് സുബൈറിനെ വിലക്കണമെന്ന യു പി സർക്കാരിന്റെ ആവശ്യം കോടതി തള്ളി. സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയ മുഹമ്മദ് സുബൈറിനെ രാത്രി 8 മണിയോടെയാണ് തീഹാർ ജയിലിൽ നിന്ന് വിട്ടയച്ചത്. ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ കടുത്ത എതിർപ്പ് തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ജാമ്യം അനുവദിച്ചത്. വസ്തുതകൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്നയാളെ നിശബ്ദനാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മുഹമ്മദ് സുബൈറിൻ്റെ അഭിഭാഷക വൃന്ദ ഗ്രോവർ ചൂണ്ടിക്കാട്ടി. ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ സമാന ആരോപണങ്ങളിലാണ് യു പിയിലും FIR രജിസ്റ്റർ ചെയ്തത്. ഡൽഹിയിലെ കേസിൽ മുഹമ്മദ് സുബൈറിന് നേരത്തെ തന്നെ ജാമ്യം അനുവദിച്ചിരുന്നു. ഇക്കാര്യം രേഖപ്പെടുത്തിയ സുപ്രീംകോടതി മുഹമ്മദ് സുബൈറിനെ നിരന്തരം കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി ട്വീറ്റുകളുടെ പേരിൽ ഇനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന FIR ഇടക്കാല ജാമ്യം ബാധകമാണ്. മുഹമ്മദ് സുബൈറിനെതിരായ രാജ്യത്തെ മറ്റിടങ്ങളിലുള്ള എല്ലാ FIR ഡൽഹിയിലെ കേസുമായി സംയോജിപ്പിക്കാനും ഉത്തരവിട്ടു. കൂടുതൽ ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് മുഹമ്മദ് സുബൈറിനെ വിലക്കണമെന്ന് യു പി സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ ട്വീറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമപ്രവർത്തകനെ എങ്ങനെ തടയാൻ കഴിയുമെന്നായിരുന്നു ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ മറുചോദ്യം. MB പ്രദീപ് കുമാർ, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.